ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ XEEE സ്റ്റുഡൻസിൻ്റെ ലീനിയർ കൺട്രോൾ സിസ്റ്റം അതിൻ്റെ ഒരു സിലബസ് ഓവർവ്യൂ ആണ്. സിസ്റ്റം മീൻസ് ഇൻ്റർകണക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ് അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ഫാഷൻ, അതിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിലേക്ക് ഒരു കൺട്രോൾ ആക്ഷനും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ടൈം ബേസിസ്, എയർ കണ്ടീഷണർ, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ്. ഇപ്പം മോഡ്യൂൾ വണ്ണിൽ കൺട്രോൾ സിസ്റ്റം എന്താണെന്നും അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, അതാണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. ദെൻ എക്സാമ്പിൾസ് ഓഫ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, എഫക്ട്സ് ഓഫ് ഫീഡ്ബാക്ക്. നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിനാണെങ്കിൽ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റിനെ അതർവൈസ് കോൾഡ് ആസ് കൺട്രോൾ സിസ്റ്റം വിത്ത് ഫീഡ്ബാക്ക് ആണ്. അപ്പം ഫീഡ്ബാക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ എഫക്ട്സ് ഓഫ് ഫീഡ്ബാക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അതിനുശേഷം കമ്പോണൻസ് ഓഫ് കൺട്രോൾ സിസ്റ്റം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടാക്കോ ജനറേറ്റർ, സിങ്ക്രോ, ഗൈറോസ്കോപ്പ്, സ്റ്റെപ്പർ മോട്ടർ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്ന് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലാഗ് ആൻഡ് ലീഡ് കോമ്പൻസേറ്റർ, അതുപോലെ ഡിറൈവ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ കൺട്രോൾ ഡി സി മോട്ടർ യൂസിങ് ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സിസ്റ്റം, ലിസ്റ്റ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ടാക്കോ ജനറേറ്റർ, സിങ്ക്രോ. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ് പഠിക്കാനുണ്ട്, അതുപോലെ കോമ്പൻസേറ്റേഴ്സ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന് ചെയ്യാനുള്ള ടോപ്പിക്കാണ്. അതുപോലെ കോമ്പൻസേറ്റർ മൂന്ന് ടൈപ്പ് ഉണ്ട്, ലാഗ് ലീഡ് കോമ്പൻസേറ്റർ. ഇപ്പം ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഇതിനകത്തൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. ഫർദർ മോഡ്യൂസിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺട്രോളേഴ്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പൻസേറ്റർ ഡിസൈൻ യൂസിങ് ബോഡി പ്ലോട്ടും അതുപോലെ റൂട്ട് ലോക്കസ് ടെക്നിക്കും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ബി ടെക് മെഡിസി യൂട്യൂബ് ചാനലിൽ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. കുറേ ടോപ്പിക്സ് ഒക്കെ അപ്ലോഡഡ് ആണ്, റിമൈനിങ് ടോപ്പിക്സും അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഇപ്പോൾ ഗൂഗിളിൽ ബി ടെക് മെഡിസി ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരും. അപ്പോൾ ഇതിനകത്ത് കുറേ സബ്ജക്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇ സി ഡി അതുപോലെ ഇലക്ട്രിക്കലിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മളിതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇ സി ഡി സബ്ജക്ട്സ് ആണ്. അതിനുശേഷം ലാബിൻ്റെ ലാബ് കോഴ്സസ് ഉണ്ട്, കോമൺ കോഴ്സസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 2019 സ്കീമിൻ്റെ സബ്ജക്റ്റാണ്. അതിൽ ലീനിയർ കൺട്രോൾ സിസ്റ്റം, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അങ്ങനെ കുറേ സബ്ജക്ട്സിൻ്റെ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോർ മെറ്റീരിയൽസും എക്സാം ഓറിയൻറ്റഡ് വീഡിയോസും അപ്ലോഡ് ചെയ്യും. അതിൽ ലീനിയർ കൺട്രോൾ സിസ്റ്റം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സിലബസും അതുപോലെ തന്നെ മോഡ്യൂൾ വൈസ് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മോഡ്യൂൾ വണ്ണിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അപ്പം ഈ ഒരു സബ്ജക്റ്റ് പല ബ്രാഞ്ചസിനും കോമൺ ആണ്. അപ്പം ഈ ഒരു സിലബസ് വെച്ചിട്ടാണ് ഈ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കിട്ടും. റിമൈനിങ് ടോപ്പിക്സിൻ്റെ വീഡിയോസും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മോഡ്യൂൾ 2-ൻ്റെ വീഡിയോ ലിങ്ക്, മോഡ്യൂൾ 3, മോഡ്യൂൾ 4 ഒക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് പ്ലേലിസ്റ്റ് എല്ലാം നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോട്ട്സും ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലിങ്ക് നമ്മളുടെ ഈ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നെക്സ്റ്റ് മോഡ്യൂൾ 2-ലേക്ക് പോകുമ്പോഴത്തേക്ക് പെർഫോമൻസ് അനാലിസിസ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ് വരുന്നത്. അതിൽ മെയിൻലി ടൈം ഡൊമെയിൻ അനാലിസിസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ പഠിക്കാനുള്ള രണ്ട് ടൈപ്പ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ സിസ്റ്റവും അതുപോലെ സെക്കൻഡ് ഓർഡർ സിസ്റ്റവുമാണ് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ. ഇപ്പോൾ ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുമ്പം നമ്മളിതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിനോമിനേറ്ററിൽ എസിൻ്റെ പവർ 1 വരുവാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആയിരിക്കും. അതുപോലെ ഡിനോമിനേറ്ററിൻ്റെ എസിൻ്റെ പവർ 2 വരുവാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1/(S+1)) എന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദിസ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. അതുപോലെ 1/(S×S+2) ഇങ്ങനെ ഫോമിലാണെങ്കിൽ
ഡിനോമിനേറ്റർ എസിൻ്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടു ആയിരിക്കും. സോ ഇറ്റ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. അപ്പോൾ നമുക്കിതിനകത്ത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റവും സെക്കൻഡ് ഓർഡർ സിസ്റ്റവും പഠിക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ ടൈം റെസ്പോൺസ് ആണ്. അപ്പോൾ ടൈം റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റം കാണും, അതിലേക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഓർഡറിൻ്റെ, അതായത് ഇതുപോലത്തുള്ള 1/(S+1) അതുപോലെ ജനറലായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഡിഫറൻറ്റ് ഇൻപുട്സ്, ഇപ്പോൾ ഇമ്പൾസ്, സ്റ്റെപ്പ് അതുപോലെ തന്നെ ഇൻപുട്സ് കൊടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതാണ് ടൈം റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുപോലെ അതിനകത്ത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസും ഉണ്ട്. ഇപ്പോൾ ഈ ഷോ ചെയ്തിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലായിരിക്കും റെസ്പോൺസ് വരുന്നത്. ഓക്കെ, ടി വേഴ്സസ് സി ഓഫ് ടി എന്ന് പറയും. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡറിൻ്റെ റെസ്പോൺസ് ആണ്. സെക്കൻഡ് ഓർഡർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഓസിലേഷൻസ് കാണും. അപ്പം ഈ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെയും നമുക്ക് ടൈം റെസ്പോൺസ് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇത്രയും ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷന് വി കോൾഡ് ആസ് ട്രാൻസിയൻ്റ് പാർട്ട് എന്ന് പറയും. ഇതിന് ശേഷമുള്ളതിനെ വി കോൾഡ് ആസ് സ്റ്റഡി സ്റ്റേറ്റ് പാർട്ട് എന്ന് പറയും. അപ്പോൾ അതിൽ ഈ ട്രാൻസിയൻ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഓഫ് റെസ്പോൺസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ഓർഡറിൻ്റെയും സെക്കൻഡ് ഓർഡറിൻ്റെയും ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് കൊടുത്തിട്ടുള്ള റെസ്പോൺസ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും എൻ്റെ റെസ്പോൺസ് വരുന്നത്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ അതിനകത്ത് ഓസിലേഷൻസ് കാണും. അതിൽ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് ട്രാൻസിയൻ ബിഹേവിയർ ആയിരിക്കും തരുന്നത്. അതുപോലെ ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗീവ് സ്റ്റഡി സ്റ്റേറ്റ് പാർട്ടാണ്. അപ്പം ട്രാൻസിയൻ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് സ്പീഡ് ഓഫ് റെസ്പോൺസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന് കുറേ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. റൈസ് ടൈം, പീക്ക് ടൈം, സെറ്റിൽ ടൈം, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളതാണ്. ഇനി മൊഡ്യൂൾ ടുവിലെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റഡി സ്റ്റേറ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് സിസ്റ്റത്തിൻ്റെ ആക്യുറസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട്, KP, KV, KA, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ESS ഉണ്ട്. നമ്മൾ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ എറർ ഇന്ന് വി ക്യാൻ കാൽക്കുലേറ്റ് ദ സിസ്റ്റം ആക്യുറസി. ഓക്കെ, അപ്പോൾ അത് സ്റ്റാറ്റിക് എററും ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്, അതുപോലെ ഡൈനാമിക് എറർ കോഎഫിഷ്യൻസും ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പം നോർമലി ഈ ടൈം ഡൊമൈൻ അനാലിസിസ് എപ്പോഴും ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റം വരുമ്പോഴത്തേക്ക് നമ്മൾ സീറ്റ ഡാമ്പിങ് ഫാക്ടർ വെച്ചിട്ട് അതിന് ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ്, അൺഡാംഡ്, അണ്ടർ ഡാംഡ്, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമുക്കൊരു ഡെറിവേഷൻസ് ഉണ്ട്. അത് നോർമലി എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ എറർ അനാലിസിസിൽ നിന്നാണെങ്കിൽ ഈ കോൺസ്റ്റൻസ് KP, KV, KA ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ ESS ഫൈൻഡ് ഔട്ട് ചെയ്യാനും പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു RH ക്രൈറ്റീരിയ എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിസ്റ്റം സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതും ഈ മൊഡ്യൂളിൽ നിന്ന് സ്ഥിരം ഒരു എസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ ടുവിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സും നമ്മളുടെ ബിടെക് മെഡിസി യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് BTECMEDIC.com സെർച്ച് ചെയ്തിട്ട് അതിൽ ഇനി കൺട്രോൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ മൊഡ്യൂൾ 3 പോവുകയാണെങ്കിൽ അതിനകത്ത് മെയിൻലി 3 ടോപ്പിക്സ് ആണ് വരുന്നത്. ഒന്ന് റൂട്ട് ലോക്കസ് ടെക്നിക്ക്, അതും സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ ഇത് ഗ്രാഫിക്കൽ മെത്തേഡാണ്, റൂട്ട് ലോക്കസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത് RH ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ മെത്തേഡാണ്. ഒരു അറേ ഒക്കെ ഫോം ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ റൂട്ട് ലോക്കസ് ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് ഉണ്ട്, അതുപോലെ എഫക്റ്റ് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ്, അതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ റൂട്ട് ലോക്കസിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ആണ്. ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് റൂട്ട് ലോക്കസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതെല്ലാം ഓരോന്നിൻ്റെയും യൂസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സ്റ്റെപ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ എല്ലാ കേസസും നമ്മൾ വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതുപോലെ എഫക്റ്റ് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ്, അതിൻ്റെയും വീഡിയോ അപ്ലോഡഡ് ആണ്. അതൊരു സിമുലേഷൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഒരു പോൾ ആഡ് ചെയ്യുമ്പം റൂട്ട് ലോക്കസ് സ്കെച്ച് ചെയ്തിട്ട്, ഓക്കെ, നമ്മൾ മാറ്റ്ലാബിൽ റൂട്ട് ലോക്കസ് സ്കെച്ച് ചെയ്തിട്ട് അത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതെല്ലാം സിമുലേഷൻ്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ഓഫ് കോമ്പൻസേറ്റർ ആണ്. ഡിസൈൻ ഓഫ് ലാഗ് ലീഡ് കോമ്പൻസേറ്റർ യൂസിങ് റൂട്ട് ലോക്കസ് ടെക്നിക്ക്, ആ ടോപ്പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും.
ഇനി നെക്സ്റ്റ് വരുന്നത് പി ഐ ഡി ട്യൂണിങ് സിഗ്നൽ കോൾസ് മെത്തേഡ്. അത് ഓൾറെഡി ആ ടോപ്പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ട്യൂണിങ് മെത്തേഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് അസൈൻമെൻറ്റ് ടോപ്പിക്കാണ്, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സിമുലേഷൻ ടൂളും മാറ്റ്ലാബ് സൈലാബ്. അപ്പം ബി ടെക് മീഡിയ സി യൂട്യൂബ് ചാനലിൽ സൈലാബിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതൊന്ന് നോക്കുകയാണെങ്കിൽ സിമുലേഷൻ മെത്തേഡ്സും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൊഡ്യൂൾ 3 മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റൂട്ട് ലോക്കസ് ടെക്നിക്കാണ്. അത് എസ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലും കോമ്പൻസേറ്റർ യൂസിങ് റൂട്ട് ലോക്കസും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സിംഗർ നിക്കോൾസ് ട്യൂണിങ് മെത്തേഡ് അത് ഒരു പ്രൊസീജിയറാണ്, അത് വെച്ചിട്ടുള്ള ചെറിയ പ്രോബ്ലം ഉണ്ട്, അതും ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി മൊഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസ് ആണ്. നമ്മളിവിടെ റൂട്ട് ലോക്കസും അതുപോലെ ആർച്ച് ക്രൈറ്റീരിയ എല്ലാം ടൈം ഡൊമെയിൻ അനാലിസിസ് ആയിരുന്നു. ഇനി 4th മൊഡ്യൂൾ വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസ് ആണ്. അതിൽ രണ്ട് പ്ലോട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഒന്ന് പോളാർ പ്ലോട്ടും അതുപോലെ ബോഡേ പ്ലോട്ടും. ഈ രണ്ട് പ്ലോട്ടും നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡാണ്, ഈസി ട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസും അപ്ലോഡാണ്. അതുപോലെ ബോഡേ പ്ലോട്ടിനൊക്കെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ആണ്. ബോഡേ പ്ലോട്ട് കൺട്രോൾസിൻ്റെ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഷുവർ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ബോഡേ പ്ലോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്, അത് മാറ്റ്ലാബിൽ സിമുലേറ്റ് ചെയ്തും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ എഫക്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ലാഗ്, മിനിമം ഫേസ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ എൻ്റയർലി മൊഡ്യൂൾ 4 അപ്ലോഡഡാണ്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ബോഡി പ്ലോട്ടിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ പോളാർ പ്ലോട്ടിൻ്റെ കൺസ്ട്രക്ഷനുമാണ്. പിന്നെ ടൈം ഡൊമെയിൻ ഫ്രീക്വൻസി ഡൊമെയിൻ സ്പെസിഫിക്കേഷനും അതുപോലെ മിനിമം ഫേസ് സിസ്റ്റം ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി മൊഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ നൈക്വിസ്റ്റ് പ്ലോട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് കോമ്പൻസേറ്റർ ഡിസൈൻ യൂസിങ് ബോഡേ പ്ലോട്ട്. നമ്മൾ മൊഡ്യൂൾ 3 കോമ്പൻസേറ്റർ ഡിസൈൻ യൂസിങ് റൂട്ട് ലോക്കസ് ടെക്നിക്ക് ഉണ്ടായിരുന്നു, അതുപോലെ മൊഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് കോമ്പൻസേറ്റർ ഡിസൈൻ ലാഗ് ലീഡ് ലാഗ് ലീ കോമ്പൻസേറ്റർ യൂസിങ് ബോഡേ പ്ലോട്ട് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സിമുലേഷൻ. ഓക്കെ, സിമുലേഷൻ ഓഫ് ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട്സ് ആൻഡ് അനാലിസിസ് യൂസിങ് മാത്ത് ലാബ് ആൻഡ് സൈലാബ്. ഇത്രയാണ് മൊഡ്യൂൾ 5. അതിൽ നൈക്വിസ് പ്ലോട്ടും നൈക്വിസ് ക്രൈറ്റീരിയയും അതുപോലെ ഡിസൈൻ ഓഫ് ബോഡി പ്ലോട്ടും എപ്പോഴും എസ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സാണ്. അതിൽ കോമ്പൻസേറ്റ് ഡിസൈൻ യൂസിങ് ബോഡി പ്ലോട്ട് നമ്മൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്സിനെയാണ് റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു ബേസിക്കാണ് എന്താണ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ കമ്പാരിസൺ, അതുപോലെ എക്സാമ്പിൾസ്, പിന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച്, അതുപോലെ കമ്പോണൻസ് ഒക്കെയാണ് മെയിനായിട്ട് ടോപ്പിക്സ് വരുന്നത്. പിന്നെ നമ്മൾ ഫർദർ മൊഡ്യൂൾസ് പഠിക്കുന്ന കൺട്രോളേഴ്സും അതുപോലെ കോമ്പൻസേറ്ററിൻ്റെയും ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പാർട്ടും മൊഡ്യൂൾ 1 വരുന്നുണ്ട്. മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ, അതുപോലെ റെസ്പോൺസ് സിസ്റ്റം റെസ്പോൺസ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ അനാലിസിസ്, സ്റ്റെബിലിറ്റി അനാലിസിസ് യൂസിങ് RH ക്രൈറ്റീരിയ. മൊഡ്യൂൾ 3 റൂട്ട് ലോക്കസ് ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഡിസൈൻ ഓഫ് കോമ്പൻസേറ്റർ യൂസിങ് റൂട്ട് ലോക്കസ് ടെക്നിക്ക്, PPID കൺട്രോൾ, അത് അതിനകത്ത് PID ട്യൂണിങ് യൂസിങ് സിഗ്നൽ കോൾസ് മെത്തേഡും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മൊഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ആണ്, അതിൽ പോളാർ പ്ലോട്ടും ബോഡി പ്ലോട്ടും ആണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മൊഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് നൈക്വിസ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് നൈക്വിസ് പ്ലോട്ട്, അതുപോലെ കോമ്പൻസേറ്റർ ഡിസൈൻ യൂസിങ് ബോഡി പ്ലോട്ട്, അതും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് കോമ്പൻസേറ്റർ ഡിസൈൻ ഒഴിച്ച് അതുപോലെ മൊഡ്യൂൾ 1 കുറച്ച് ഈ ഒരു ടോപ്പിക് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ബിടെക് മെഡിസി യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ സബ്ജക്ട് കോഡ് പ്ലസ് മൊഡ്യൂൾ വൈസും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിടെക് മെഡിസി പ്ലസ് ഈ സബ്ജക്ട് കോഡ് പ്ലസ് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പ്ലേലിസ്റ്റ് കിട്ടും യൂട്യൂബിൽ നിന്ന്. അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ BTECMEDIC.com എന്ന് സെർച്ച് ചെയ്യുക, അതിൽ ലീനിയർ കൺട്രോൾ സിസ്റ്റം ചൂസ് ചെയ്യുക. അപ്പോൾ അതിലും ഈ മൊഡ്യൂൾ വൈസ് വീഡിയോസ് അപ്ലോഡാണ്. ഇപ്പം മൊഡ്യൂൾ 2 ലിങ്ക് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മളെ പ്ലേലിസ്റ്റിലേക്ക് പോകും.
ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ ടൂവിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഓർഡർലി അറേഞ്ച്ഡ് ആണ്. അങ്ങനെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും ടോപ്പിക്സ് സബ്ജക്റ്റ് വൈസ് അൺലോഡഡ് ആണ്. ഇപ്പം ചിലതിൻ്റെയൊക്കെ കേസിൽ ഈസി എന്നൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത് കോമൺ ആയിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഈ മൊഡ്യൂൾ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് ഈ സബ്ജക്റ്റ് വൈസ് തന്നെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ സിലബസുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.